നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയുള്ള ഒരു കുട്ടി ഇപ്പോൾ തന്നെ പഠിപ്പിലും കുറച്ച് മോശമാണ്, എല്ലാം കൊണ്ടും ആ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ചെറിയ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതിപ്പോൾ തന്നെ നമ്മൾ മര്യാദയ്ക്ക് വേണ്ട വിധത്തിൽ ഡോക്ടറെ കാണിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ കുട്ടി വലുതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. ഞാൻ പറഞ്ഞു തീരട്ടെ, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് തീരും. ആ സമയത്ത് ഇപ്പം തന്നെ ആ കുട്ടിക്കൊരു എന്താ പറയുക, ഇൻസെക്യൂരിറ്റി എന്ന് പറയും, അതായത് ഒരു തന്നെത്താനെ ഒരു വിശ്വാസമില്ലായ്മ, ആര് എല്ലാവരോടും ഒരു ഇത്, അങ്ങനെ ഒരു ടൈപ്പായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഇത് ഈ പത്ത് ഒരു കൊല്ലം കൂടെ കഴിയുമ്പോൾ, 15-16 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റേ ഒരു ബന്ധം അറിയുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം എന്തായി മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അപകടകരമാണ് അത്. നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ ആ കുട്ടിയുടെ തകർച്ച. ഇപ്പം തന്നെ അത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കുട്ടി അങ്ങനെ അല്ല, നല്ല ഒരു ഇതാണ്. മൂത്തവൻ അങ്ങനെയല്ല. അപ്പം ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. നമുക്ക് നിങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പം നിങ്ങളിപ്പോൾ ആ സ്ത്രീനെ വിടാൻ പറയാനും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഒരു സ്ത്രീനെ വിശ്വസിച്ച് അതിലൊരു കൊച്ചിനെയും കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ആ ഭാര്യ ആ സ്ത്രീനെ കൈയൊഴിയുക എന്ന് പറയുന്നതും അധർമ്മമാണ്, ധർമ്മത്തിന് നിലക്കുന്നതല്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ച് തീരുമാനിച്ച് നിൽക്കണം, ഏതാ വേണ്ടെന്നുള്ളത്. എനിക്ക് എന്തായാലും അത് അവരുടെ അഭിപ്രായത്തിൽ അവർ പറയണ് അവൾക്കും കൊച്ചിനും ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു, അവരുടെ കാര്യങ്ങൾ നോക്കണമെന്ന് എന്നോട് പറഞ്ഞു. അത്രേ ഉള്ളൂ, അത്ര പറഞ്ഞു. അല്ല, അതിന് അതിന് കാര്യമുണ്ട്. നിങ്ങൾ വിവാഹിതയായ നിയമപരമായി വിവാഹം ചെയ്ത രണ്ട് കുട്ടികളുടെ അമ്മയായി എവരെയാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, അതോ മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു മരിച്ചു പോകുക, അല്ലെങ്കിൽ ഡൈവോഴ്സായി കൂടെ താമസിക്കാതെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൊരു കുട്ടിയുണ്ടായി, ആ സ്ത്രീയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള താല്പര്യം? അയാളിപ്പോ പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് ചെലവിന് കൊടുക്കണം, അത് കൊടുത്തോളൂ, അത് കൊടുത്തോളൂ. അതായത് ആ സ്ത്രീ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ നാളെ മോലെ കുട്ടിക്കോ ഭാര്യക്കോ നിങ്ങൾ ചെലവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തു. അവർക്ക് ബന്ധം തുടർന്നു പോരത്, ഇനിയും അവർക്ക് അവരുടെ ചെലവിന് അല്ല. ഇനി ഒരു കാര്യമുണ്ട്, ഭാര്യ എന്ന് പറയാൻ വയ്യ, ആ സ്ത്രീന് നിങ്ങൾ ചെലവിന് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. കുട്ടിക്ക് മാത്രമേ ചെലവിനുള്ളൂ. അവരിപ്പോൾ കോടതിയെ സമീപിച്ചാലും ആ കുട്ടിക്ക് മാത്രമേ ചെലവിന് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനുള്ളൂ. ആ ഭാര്യക്ക് കൊടുക്കാൻ സ്ത്രീക്ക് കുട്ടിക്ക് കൊടുക്കണം. അത് നിയമം അനുശാസിക്കുന്നതാണ്. പക്ഷെ മറ്റേ സ്ത്രീന് നിങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശം ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കണം, കുട്ടിക്ക് നിങ്ങൾ കൊടുക്കണം. അതാണ് ധർമ്മം, അതാണ് ന്യായം, അതാണ് ശരി. പക്ഷെ ഇനിയും നിങ്ങൾ തുടർന്ന് അവിടെ അവരെ ഭാര്യയെ പോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ അവർ സ്വാഭാവികമായിട്ടും കോടതിയിൽ പോകും. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലിവിങ് ടുഗദർ എന്നുള്ള നിലയ്ക്ക് വന്നാലും ചിലപ്പോൾ മെയിൻ്റനൻസ് അവർക്ക് കൊടുക്കാൻ പറയും. നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇയാളുടെ ജീവിതമാണ്. ഈ ജീവിതം നിങ്ങൾ എങ്ങനെ നയിക്കും എന്ന് നിങ്ങൾ തീരുമാനമായിട്ട് പറയണം. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിൽക്കുന്നത് പ്രശ്നം അതാണ്. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇവർക്ക് വിരോധമുണ്ടോ, ഇവർക്ക് അതിന് സമ്മതമാണോ എന്ന് അറിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഒരു ഇത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെലവിന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം, അതിനും അത് പിന്നെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് ഞാൻ കൊടുക്കാം. പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്കോ ഇല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കോ അവിടെ ഒരു സഹായത്തിനോ എന്തിനെങ്കിലും പോകുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും കൂടെ സമ്മതമാവണം, അല്ലാതെ പറ്റില്ല. രണ്ട് തോണിയിലും കാല് വെക്കാൻ പറ്റില്ല എന്നർത്ഥം. നിങ്ങൾ ചെലവിന് മാസം മാസം ബാങ്കിൽ ഇട്ട് കൊടുത്തു, ആ സ്ത്രീനെ കൊടു ആ കുട്ടിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ളത് ശരിയാ.
പക്ഷെ ഒരാളായിട്ട് നിങ്ങൾ അവളെ ഭർത്താവായിട്ടല്ലെങ്കിലും ഒരാളായിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഭാര്യ ചെയ്യാനും പിടിക്കാനും ഒക്കെ ഇത് എന്തൊരു കഷ്ട സർ. എനിക്ക് പ്രായോഗികമല്ല, പ്രായോഗികം മാത്രല്ല സാർ, എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഇയാളുടെ ചോരയിലുണ്ടായ കൊച്ച ഈ മക്കളെ സ്നേഹമുള്ള പോലെ അയാൾക്ക് ആ കുട്ടിനോട് സ്നേഹം ഉണ്ടായിക്കൂടാന്നുണ്ടോ? സ്നേഹിച്ചോ അയാൾ ആ കുട്ടിയെ? അത് ആ കുട്ടിയെ ആ കുട്ടിയുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റില്ല, കാശ് മാത്രം കൊടുത്താൽ മതി ഇത് പറയാൻ എനിക്ക് എങ്ങനെ പറ്റും സാർ? അത് ഞാൻ പറഞ്ഞ അവർക്ക് പറയുന്നു, ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് അയാൾ പോകുന്നതിനകത്ത് ഇയാൾക്ക് തടസ്സമുണ്ടോ? ആ കുട്ടിക്ക് തന്നെയാണല്ലോ ആ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കാനോ ഇതിന് പോകുന്നതിൽ തനിക്ക് തടസ്സമുണ്ടോ? ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോകാൻ അതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പിന്നെയും പിന്നെ അടുത്ത കുട്ടി വരും. അതിപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതല്ല, ഇയാൾക്ക് ഒരു കുട്ടിയുണ്ട്, അവിഹിതമായിട്ട് കുട്ടിയുണ്ട്. ആള് തന്നെ തീരുമാനിക്കും, അദ്ദേഹം തന്നെ തീരുമാനിക്കും. അതെ, ആ കുട്ടിയുടെ കാര്യത്തിന് അയാൾക്ക് നിങ്ങളുടെ കുട്ടിയോടുള്ളതുപോലെ അയാൾക്ക് ആ കുട്ടിയോട് സ്നേഹവും ബാധ്യതയുണ്ട്. അപ്പോൾ അതിന് അയാൾ ഒന്ന് സഹകരിച്ചാൽ തനിക്ക് ഒരു പ്രതിഷേധമുണ്ടോ? എത്രയോ എടുത്ത് മറ്റ് സ്ത്രീകളുടെ കുട്ടികളെ കൂടെ താമസിപ്പിക്കുന്ന സംഭവങ്ങൾ വരെയുണ്ട്. അവിഹിതമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ സ്വന്തം കുട്ടികളോടൊപ്പം താമസിക്കുന്ന ഫാമിലികളും ഉണ്ട്. ഇപ്പോ ഇപ്പൊ തന്നെ ആ സ്ത്രീക്ക് ഭർത്താവിലുണ്ടായ കുട്ടിയും ഈ കൂട്ടത്തിലുണ്ടല്ലോ, ഉണ്ട്. അത് അയാൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതിനെയും ഇയാള് സംരക്ഷിക്കുന്നു. അതാണ് അല്ല, ഞാൻ ഒറ്റ കൊച്ചിന്റെ ഉള്ള കൊച്ചിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. അത് ഇയാൾ ചെയ്യണം, ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇയാള്. നിയമപരമായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്, അത് നിങ്ങൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾ ആ ബന്ധം തുടങ്ങിയ സമയത്ത് മറ്റേ കുട്ടീനെയും കൂടെ നിങ്ങൾ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. ഒരു കാര്യം മാത്രമേ നമുക്ക് ഉറപ്പ് വരുത്താനുള്ളൂ, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടികളുടെ ചെലവിന് കൊടുക്കാനും ഈ പറയുന്ന പോലെ ഇവർക്ക് വിരോധമില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനോ പിടിക്കാനോ എന്തിനെങ്കിലൊക്കെ പോണേന് വിരോധമില്ലെങ്കിൽ അതും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഉറപ്പായി താമസിക്കും. പക്ഷേ ഒരു കാര്യം ഒന്നും പിന്നീട് നിങ്ങൾ ഒരിക്കലും ആ സ്ത്രീയുമായിട്ട് അച്ഛനല്ലതായിരിക്കും ഓക്കെ, സ്ത്രീയുമായിട്ട് ബന്ധം പാടില്ല. ഒരു ബന്ധം പുലർത്തിയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നത്. അല്ല മാത്രല്ല സർ, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഞാൻ പറയണത്. ഒരു കാലത്ത് സ്നേഹിച്ച് അവരുടെ കൂടെ ജീവിച്ച അതിലൊരു കൊച്ചു ഉണ്ടായതാണ്. ഇവര് നിരന്തരം കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇടയ്ക്ക് ആശുപത്രിയിൽ പോണു, അവിടെ പോണു, ഇവിടെ പോണു, ഒരുമിച്ച് പോണു എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അതന്നെ ഞാൻ പറഞ്ഞ പിന്നെ വീണ്ടും വീണ്ടും കുട്ടികളുണ്ടാവും, വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അത് പറയാനൊക്കില്ല, നമുക്ക് കേട്ടോ, തീയനും പഞ്ഞിനും അടുത്തടുത്ത് വെക്കുന്ന പോലെയാണത്. ഷിനു, ഇതൊക്കെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളല്ലേ. നിങ്ങൾ ഈ പറയുന്ന പോലെ കുട്ടിയെ കാണാനാന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നു, ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ കുറച്ച് നാളെങ്കിലും ഇടപഴകിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഉണ്ടാവാവുന്ന വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാവാതെ തൻ്റെ കുട്ടിക്ക് മാത്രം എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നതല്ലേ പ്രായോഗികം? അല്ല, അവർ ഞാൻ പറയുകയാണെങ്കിൽ സാർ, ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം അവർ രണ്ടുപേരും തീരുമാനിക്കണ്ടേ, നമ്മളല്ല തീരുമാനിക്കണ്ടേ. ഭർത്താവിനോട് പറയൂ, നിങ്ങൾ അവിടെ പോയി കൂടെ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയൂ. എനിക്കെന്തായാലും ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പന്റെ ആയാലും അമ്മയുടെ ആയാലും വായെന്ന് തെറി വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്റെ വായിൽ നിന്നവ്. അത് ഒട്ടും ശരിയല്ല, ആവശ്യമില്ലാതൊക്കെ വിളിച്ച് പറയും, അത് കേൾക്കുമ്പോൾ അമ്മ കലി തുള്ളും, അമ്മയും മിണ്ടാതിരിക്കില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ എത്രയോ പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയും മിണ്ടായിരിക്കും മിണ്ടായിരിക്കും, അമ്മ എന്തിനാ അത് പറയാൻ പോണേന്ന്. തണ്ണി അടിച്ചു വന്നാൽ നിങ്ങളുടെ അച്ഛൻ്റെ വായിൽ നവ് ശരിയല്ല എന്നുള്ളത് ആ കുട്ടികൾ പറയുന്നുണ്ട്, വേണ്ടാത്തതൊക്കെ പറയുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കണം നിങ്ങളുടെ അമ്മയ്ക്ക്. ആ കുട്ടികളെന്നെ ചോദിച്ചു, അച്ഛൻ്റെയും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് സഹിക്കും? അപ്പൊ അങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് സത്യമാ.
അതിന്റെ പേരിൽ ഇവർ കടന്ന് ഇവര് വേണ്ടാത്തതൊക്കെ അയാൾ കള്ളു കുടിച്ച് വന്നതല്ലേ, ഇനി എന്താ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ മിണ്ടായിരിക്ക എന്ന് എൻ്റെ അമ്മയും വിചാരിക്കുന്നില്ല എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. ഇത് തന്നെ അവര് പറഞ്ഞത്. പക്ഷെ ഇത് എപ്പോഴെന്ന് ഇത് അതന്നെ എന്നും ഉണ്ടാവും കുട്ടികൾ പറഞ്ഞു. പിന്നെ ഞാൻ ഭർത്താവിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അവരായിട്ട് യാതൊരു ഇത് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ തെറ്റെന്താന്നോ എന്റെ തെറ്റെന്താന്നോ പറഞ്ഞു മനസ്സിലാക്കി. ഒരു കാര്യം പറയട്ടെ സോഫിയ, ആ കുട്ടികൾക്കുള്ള വിവേകം പോലും നിങ്ങൾക്കില്ല. ആ കുട്ടികൾ എന്താ പറയുക, കള്ളും കുടിച്ച് വന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതിനെന്തെല്ലാം നമ്മൾ ഉത്തരം പറയണ്ടേന്നാണ് ആ കുട്ടികൾ ചോദിക്കണത്. അത്ര പോലും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല സോഫിയ? ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് മാറും, അതറിയാലോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല, എൻ്റെ അമ്മ നല്ലതായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല വേറൊരു വീട്ടിൽ പോകേണ്ടത്. നമ്മളൊരു വീട്ടിൽ കല്യാണം കഴിച്ച് പോകുമ്പോൾ നമ്മളും കൂടെ മാറുകയാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് കല്യാണം കഴിച്ച് പോകല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഭർത്താവിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെടുത്തുകയല്ലോ. അപ്പം സോഫിയ, നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് പള്ളിയൊക്കെ അറിഞ്ഞ് കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് പോയി. ഈ വീട്ടിൽ ചെന്നിട്ട് ആ സ്വർണം എടുത്തത് തുടങ്ങി. അപ്പം ഇങ്ങേര് പറഞ്ഞത് നിയമപരമല്ലെങ്കിലും എനിക്ക് ആ കിട്ടിയ 10 പവനിൽ എനിക്കൊരു അവകാശമില്ലേ എന്ന് ഒരു സാധാരണക്കാരനായ ഭർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ നിയമപരമായി ഞങ്ങൾ പറയുന്ന അതിനുള്ള അർഹതയില്ല എങ്കിലും തനിക്ക് ഒരു ഭർത്താവിനോട് ഒരു കുറേ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ കുറച്ച് സ്വർണം എടുത്തോന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം എല്ലാ ഭാര്യമാർക്കും ഉണ്ട്. ഇങ്ങനെ ഒരു സ്വന്തം താല്പര്യങ്ങളും സ്വന്തം മനസ്സിലായി. പക്ഷെ അതല്ല ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ചെയ്യുകയും വഴക്കിടുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഭാര്യയാണോ? ഇത് കണ്ടു വളരുന്ന 2 കുട്ടികൾക്ക് നല്ല അമ്മയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും കള്ളു കുടിച്ചു വന്ന് ഒരു അപ്പൻ അങ്ങേരുടെ വിഷമങ്ങളും നിരാശകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മായി അമ്മയല്ലേ, അമ്മായി അമ്മമാരും പറയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എനിക്ക് ഇവിടെ നിന്ന് കേട്ടതിൽ സോഫിയയുടെ ഒരു പിടിപ്പ് കേടെന്ന് നമ്മൾ പറയും. ഒരു പിടിപ്പ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭാര്യമാർക്കൊക്കെ ഒരു പിടിപ്പ് വേണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? ഈ പിടിപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും യോജിപ്പിച്ച് കൊണ്ടുപോവുക, വഴക്ക് ഒഴിവാക്കി കൊണ്ടുപോവുക, വീട്ടിൽ സമാധാനം നിലനിർത്തി കൊണ്ടുപോവുക, ചില കാര്യങ്ങളൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക, ചില കാര്യങ്ങളൊക്കെ പോട്ടേന്ന് വെക്കുക, വിട്ട് കളയുക, ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം വേണം. എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഇനി ഞാനിവിടെ ജീവിക്കാൻ പോകുന്നു, ഇനി ഈ അച്ഛനും അമ്മയും എത്ര കാലം, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, ഈ ഒരു വിചാരം സോഫിയയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വഷളായി ആ കുടുംബം പോകുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ കുടുംബങ്ങൾ ഒരുപാട് കാണുന്നതാണേ. 4 ചുറ്റുമൊന്ന് നോക്ക്. ഇപ്പൊ ഒരു ഗതിയില്ലാതെ ഒരു അനിയത്തിയുടെ വീട്ടിൽ പോയി ആശ്രയിച്ച് കഴിയേണ്ട ഒരു മോശമായ അവസ്ഥ വന്നില്ലേ? അതിൽ വലിയ അഭിമാനം ഉണ്ടോ? ഈ കുട്ടികൾ പറഞ്ഞത് ഇറങ്ങിപ്പോവെന്ന് പറയുമ്പോ ഇറങ്ങിപ്പോകേണ്ട ഒരു വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അവിടെ എങ്ങനെ പോകും? അത് അമ്മയുടെ വീടാണോ? അവകാശമുണ്ടോ? ഒരു ഗതിയും പരഗതിയില്ലാതാണ് ഇപ്പോ സോഫിയ. അത് സത്യം സത്യമായിട്ട് മനസ്സിലാക്ക്. എപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്നതേ ഒരു അഭിമാനമാണ്. നാളെ നാട്ടുകാർ തന്നെ പറയും ഭർത്താവിനെയും കളഞ്ഞ് മക്കളെയും കളഞ്ഞ് ഇവിടെ വന്ന് അനിയത്തി പറയും. അതിനൊന്നും ഇട കൊടുക്കരുത്. ഇനി ഇപ്പം നിങ്ങൾ യോജിച്ച് പോവുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹം നല്ലവനാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതില്ല, അതിപ്പോ കേട്ടോടം കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഇവളായിട്ട് ചെറിയ പ്രശ്നം തുടങ്ങി, അവള് വലുത് ചെറുത് അപ്പം പറയും, വലുത് ഇവള് പറയും, ഇവള് ചെറുത് പറയും, അപ്പം വലുത് പറയും. അപ്പൊ എനിക്ക് ചേത്താന്റെയും ഇപ്പൊ അവര് ഇപ്പൊ ഇവളുടെ ഭാഗം പറയുമ്പോ കാരണവര് പറയും ആ അവളുടെ പെണ്ണുമ്മളുടെ വർത്തമാനം കേട്ട് നീ അവരുടെ ഇവളുടെ ഭാഗം പറയും, ഇവള് പറയും ആ നിങ്ങൾ അപ്പന്റെ വർത്തമാനം കേട്ട് എനിക്കില്ല ശൈത്താനും കടലിന്റെ നടുക്ക് ഇത് ഒരുപാട് ആണുങ്ങൾ പറയുന്ന ഒരു കാര്യമാ. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ആരെ സപ്പോർട്ട് ചെയ്യണ്ട, നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അച്ഛനെയും സപ്പോർട്ട് ചെയ്യേണ്ട, ഭാര്യയും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ യാതൊരു തരത്തിലും ഇടപെടാതെ മാറി നിൽക്കുമ്പോഴാണ് തെറ്റ്. ഒന്നും വേണ്ട, രാത്രിയാകുമ്പോൾ അച്ഛൻ കള്ളു കുടിച്ച് വന്നാണ് നീ എന്തെങ്കിലും വിട്ടേക്ക് നീ എന്ന് സ്നേഹത്തോടെ ഭാര്യയോട് പറഞ്ഞ് കൂടെ രാത്രി നേരത്തെ 2 മിനിറ്റ് നിങ്ങൾ 5 മിനിറ്റ് ഭാര്യയോട് സംസാരിച്ചാൽ വീഴാവുന്നതേ ഉള്ളൂ. അച്ഛൻ എന്തെങ്കിലും പറയണേ, അച്ഛനല്ലേ, എനിക്ക് അച്ഛനല്ലേ, എനിക്ക് എങ്ങനെ പറയാൻ പറ്റും?
എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ അത് ക്ഷമിച്ചുകള. ആദ്യമൊക്കെ പുറകൊടുക്കാറ് പിന്നെ ഇത് ഒറ്റപ്പാട് മുറി കഴിയുമ്പോ പിന്നെ നമ്മളെ നിർത്തിയതാ. അത് തെറ്റാ. നമ്മള് വഴക്ക് വരുന്ന കൂടുമ്പോ ചിലപ്പോ രാത്രി വന്നു കഴിഞ്ഞാൽ ആൾക്ക് നേരമില്ല സംസാരിക്കാൻ, രണ്ടു മിനിറ്റ് നേരം. ഇത് പല ആണുങ്ങൾക്കും പറ്റുന്ന അവസ്ഥകളാണ്. ജോലിക്ക് പോകുന്ന ഭർത്താവ് വന്നു റിലാക്സേഷൻ എന്ന് പറഞ്ഞു പോയി ഷട്ടിൽ കളിക്കാനും കഴുത കളിക്കാനും പൂജ കളിക്കാനും ഒക്കെ പോയി. അയാൾ വരുന്ന 10:30 തിരിച്ച് വീട്ടിലെത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് വീണ്ടും ജോലിക്ക് പോകുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുക്കുന്ന ഭാര്യയോ, അവർക്ക് റിലാക്സേഷനൊന്നും വേണ്ടേ? അവർ വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് വന്ന് ചായ തന്നു, ആ ഞാൻ റിലാക്സ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് അവരും പോയാലോ, രാത്രി 10 കയറി വന്നാലോ? ഈ ഭാര്യ ഭർത്തൃ ബന്ധം, മക്കള്, ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് നിലനിർത്തുക? അച്ഛൻ അമ്മ സുഹൃത്തുക്കൾ എങ്ങനെയാണ് അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ? നിങ്ങൾക്കിത് എപ്പോഴാണ് വരികയെന്നറിയോ? ഈ കുട്ടികൾ വലുതാവുമ്പോൾ അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആരും ഇല്ലാതെയാവും. അന്ന് നിങ്ങൾ ആഗ്രഹിക്കും ഈ കുട്ടികൾ എന്നോട് രണ്ട് വാക്ക് പറഞ്ഞുകൂടെ എന്ന്. കാരണം നമ്മളുടെ ആരോഗ്യം അപ്പളിക്ക് മോശമായിട്ടുണ്ടാവും. അപ്പോൾ രാത്രി നേരത്തെ വന്നിട്ട് നേരത്തെ കുട്ടികൾ നേരത്തെ വന്ന് ഒരു 10 അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും. അതേപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും ഷിനു. ഭാര്യ ആയാലും മക്കളായാലും അച്ഛനായാലും സുഹൃത്തുക്കളായാലും ആങ്ങളെ ആയാലും പെങ്ങളായാലും എല്ലാവർക്കും എന്താ വേണ്ടത്? സ്നേഹം വേണം. അവരെ കൂടെയുള്ള കുറച്ച് സമയം, നല്ല സമയം, അതേ ആവശ്യപ്പെടുന്നുള്ളൂ ആരും. നിങ്ങളിപ്പോൾ പോകും, നിങ്ങൾ വൈകുന്നേരം 4-5 നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ പെരുമാറുന്നുണ്ട്. അതിലെ ഒരു 1/2 നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുന്നില്ല? ആ ഭാര്യയ്ക്കും മക്കൾക്കും ആ മക്കളെ വിളിച്ചിരുത്തി വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കളിച്ച് ഒരു അവസായിട്ട് ആ മക്കളുടെ കൂടെ ഫുട്ബോൾ കളിച്ച് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? നിങ്ങൾ നിങ്ങളുടെ സന്തോഷം സുഖവും മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ടെന്നീസ് കളിക്കാൻ പോലും ഷട്ടിൽ കളിക്കാൻ പോലും കഴുത കളിക്കാൻ പോലും വേറൊരു സ്ത്രീയായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇവരെ വിട്ട് കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനും അച്ഛനോട് മര്യാദയ്ക്ക് നന്നായിട്ട് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഈ അച്ഛൻ്റെ കുടി പോലും നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നിലനിർത്തി പോവുക എന്ന് പറയുന്നത് ഇതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നല്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളോട് നിങ്ങൾ കാര്യങ്ങൾ വളരെ ഇതായിട്ട് പറയും, തമാശ പറയും, നിങ്ങളെല്ലാം ചെയ്യും. ആ സുഹൃത്ത് നിങ്ങളോട് ഇങ്ങനെ സാരല്ലേടാ എന്ന് പറയും. പക്ഷെ അത് തന്നെ ഒരു ഭാര്യ ചെയ്താലോ മകൻ ചെയ്താലോ സാരല്ലേടെന്ന് പറയില്ല. അവിടെ നിങ്ങളുടെ അധികാരം വരികയാണ്. സുഹൃത്തുക്കൾ ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളുടെ ബന്ധം എന്നും നിലനിൽക്കുന്നത്, മറ്റുള്ള ബന്ധങ്ങൾക്ക് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ സാരമാക്കില്ല. അത് അത് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഈ പ്രതിസന്ധിക്ക് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും, മറ്റേ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞു. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഈ ബന്ധം തുടർന്നു പോകുമ്പോ അവരുടെ ഭാവി വളരെ, അവരത് അറിഞ്ഞു, അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹമില്ലാതെയോ? ഒന്നുമില്ലാതെയാവും. എന്റെ അമ്മ ചെയ്ത തെറ്റല്ല, ഇത് അറിഞ്ഞുകൊണ്ടാണ് അമ്മ പോയത്. എന്ത് പറയുന്നു സോഫിയ? ആള് ബന്ധത്തിലേക്ക് പോവാതിരിക്കണം, അവളായിട്ടുള്ള ബന്ധത്തിലേക്ക് പോവാതിരിക്കണം. പിന്നെ ആശുപത്രി കേസിന് ഇപ്പൊ എന്താ ചെയ്യണേന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിപ്പോ ആള് തന്നെ കൊണ്ടുപോകേണ്ടവരും. ഈ അവസ്ഥയിൽ നിങ്ങൾ അയാളുടെ കൂടെ ഇപ്പൊ ജീവിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പക്ഷെ എന്റെ മേത്ത് ഇനി ദേഹോപദ്രവം പാടില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്ത് പറയുന്നു? ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഇവിടെ ഹരിജിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ആ പുതിയൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് വേണ്ട മാറ്റം വേണ്ട രീതിയിൽ വന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. നിങ്ങളെ ഈ എതിർകക്ഷി എന്നുള്ള ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചില കടപ്പാടുകളും കടമകളും നിങ്ങൾ വേണ്ട രീതിയിൽ നിർവഹിക്കാൻ നിങ്ങളും ഇവിടെ പരാജയപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.